നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ ശൈത്യകാലത്ത് ജർമ്മനിയുടെ ഊർജ വിപണി പരിഷ്കരിക്കുമെന്ന് ചാൻസലർ ഒലാഫ് ഷോൾസ് പറഞ്ഞു. വരാനിരിക്കുന്ന യൂറോപ്യൻ ശൈത്യകാലത്തിന് മുന്നോടിയായി വൈദ്യുതി വിലയിലെ കുത്തനെയുള്ള വർധനവ് ലഘൂകരിക്കുന്നതിന് ഊർജ വിപണിയിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ചൊവ്വാഴ്ച പറഞ്ഞത്. കോൺഫെഡറേഷൻ ഓഫ് ജർമ്മൻ എംപ്ലോയേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജർമ്മൻ എംപ്ലോയേഴ്സ് ഡേയിൽ സംസാരിക്കുകയായിരുന്നു ഷോൾസ്. ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യ യൂറോപ്പിലേക്കുള്ള ഗ്യാസ് വിതരണം നിർത്തിയിരിക്കുകയാണ്. ഇന്ധനത്തിന്റെ വില കുതിച്ചുയരുകയും വൈദ്യുതി വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. ന്യൂക്ലിയർ, സോളാർ അല്ലെങ്കിൽ പുനരുൽപ്പാദിപ്പിക്കാവുന്ന സ്ഥാപനങ്ങൾ പോലെയുള്ള നോൺ ഗ്യാസ് ഇലക്ട്രിസിറ്റി കമ്പനികൾക്ക് അധിക ലാഭമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയാണ് ഇപ്പോൾ വില നിശ്ചയിക്കുന്നത്. ഷോൾസ് കൂട്ടിച്ചേർത്തു, കുതിച്ചുയരുന്ന ബില്ലുകളുടെ ഭാരത്തിൽ മുങ്ങിത്താഴുന്ന ഉപഭോക്താക്കളുടെയും കമ്പനികളുടെയും മേലുള്ള സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഗ്യാസ് ഇതര ഉൽപ്പാദകരിൽ നിന്നുള്ള അപ്രതീക്ഷിത ലാഭം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ജർമ്മനിയും യൂറോപ്യൻ യൂണിയനും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ശൈത്യകാലത്ത് ഇത് നിയന്ത്രണത്തിലാക്കാൻ ആവശ്യമായ വേഗതയിൽ ഉണ്ടാകുമെന്നും ഷോൾസ് ഉറപ്പു നൽകി. ജർമ്മനിയിൽ കഴിഞ്ഞ 3 വർഷമായി നടപ്പാക്കാതെയിരുന്ന ഒരു വലിയ വിഷയത്തിന് ഇന്ന് തീരുമാനമായി. ഒരു ജോലിക്കാരന്റെ ജോലി സമയം എങ്ങനെ രേഖപ്പെടുത്തണം, ജർമ്മനിയിൽ എങ്ങനെ കൃത്യമായി നടപ്പാക്കണം എന്നറിയാതെ തൊഴിലുടമകളും ജീവനക്കാരും ആശയക്കുഴപ്പത്തിലായി. എന്നാൽ നിലവിലെ സഖ്യ കരാറിൽ ട്രാഫിക് ലൈറ്റ് സഖ്യം ഇത് അംഗീകരിച്ചു. സാമൂഹിക പങ്കാളികളുമായുള്ള സംഭാഷണത്തിൽ ജോലി സമയ നിയമത്തെക്കുറിച്ചുള്ള ECJയുടെ കേസ് നിയമത്തിന്റെ വീക്ഷണത്തിൽ ക്രമീകരണത്തിന്റെ ആവശ്യകത പരിശോധിച്ച് അധിഷ്ഠിത പ്രവൃത്തി സമയമായി നടപ്പിലാക്കും. ജോലി സമയം രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം തൊഴിലുടമ രേഖപ്പെടുത്തണം എന്നാണ് ജർമ്മനിയിലെ ഫെഡറൽ ലേബർ കോടതി വിധിച്ചത്. ഇതനുസരിച്ച് ജോലി സമയം രേഖപ്പെടുത്തണം. അത് പ്രൈവറ്റ് സെക്ടറായാലും പബ്ലിക് സെക്ടറായാലും കൃത്യമായും നടപ്പാക്കണമെന്നാണ് കോടതി വിധി. തൊഴിൽ ഉടമകൾ അവരുടെ ജീവനക്കാർക്ക് വസ്തുനിഷ്ഠവും വിശ്വസനീയവും അക്സസ് ചെയ്യാവുന്നതുമായ സംവിധാനം നൽകണം. അതായത് അവരുടെ ജോലി സമയം അളക്കാൻ, ജോലി സമയം രേഖപ്പെടുത്താൻ, ജോലി സമയം ഡിജിറ്റലായി രേഖപ്പെടുത്തണമെന്നുള്ള കാര്യം ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. വർക്ക്ഷോപ്പുകളിലും ഓഫീസുകളിലും സ്വയം നിർണയവും സംതൃപ്തിയും, ഹോം ഓഫീസ്, ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ മൊബൈൽ വർക്കിംഗ്, പുതിയ ജോലി എല്ലാം തന്നെ നിർണയിക്കപ്പെടും. ജർമ്മൻ ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആക്ട് ECJ അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ജോലി സമയം രേഖപ്പെടുത്താൻ ഇനിയൊരു ബാധ്യതയുണ്ട്. നിലവിലെ ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ആക്ട് അനുസരിച്ച് തൊഴിലുടമ ഇതിന് ബാധ്യസ്ഥനാണ്. ജോലി സമയം രേഖപ്പെടുത്താനുള്ള ബാധ്യത ഉടനടി ജർമ്മനിയിൽ ഉടനീളം എല്ലാ കമ്പനികളും എല്ലാ ജീവനക്കാർക്കും ബാധകമാക്കും. ആഴ്ചയിൽ 4 ദിവസം മുഴുവൻ ശമ്പളത്തോടെ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഇനി ചിലപ്പോൾ ഒരു വിഷയമായിരിക്കും. അതേസമയം ജോലി സമയം സംബന്ധിച്ച വിധി രാഷ്ട്രീയത്തെ സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ട്. ഇതുവരെ ഞായറാഴ്ച ജോലിയും അധിക സമയവും കൃത്യമായി രേഖപ്പെടുത്തുക മാത്രമാണ് പതിവായിരുന്നത്. എന്നാൽ മുഴുവൻ ജോലി സമയവും രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നത്തെ തീരുമാനത്തിന്റെ പ്രായോഗിക നടപ്പാക്കലിൽ ഇനി ഒരു ജോലിക്കാരന് മുഴുവൻ ജോലി സമയവും രേഖപ്പെടുത്തിയിരിക്കണം. ഭാവിയിലെ ഓഫീസ് ജോലി എന്തായാലും ഹോം ഓഫീസ് ആവശ്യകത തൊഴിൽ വിപണിയെ മാറ്റിമറിക്കും. വഴക്കമുള്ള ജോലി സ്ഥലങ്ങൾ, പുതിയ മാനേജ്മെന്റ് മോഡലുകൾ, കൂടുതൽ സ്വയംഭരണം എന്നിവ ഭാവിയിൽ നിലവിൽ വരും. ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി പരാമർശിക്കാനുണ്ട്. കാരണം പുതുതായി നാട്ടിലെ കള്ള ഏജൻസികൾ മുഖേന ഇവിടെ നഴ്സിംഗ് മേഖലയിൽ ജോലിക്കെത്തിയ 1/3 ഭാഗം നഴ്സുമാർക്കും ഈ രാജ്യത്തെ നിലവിലെ തൊഴിൽ നിയമം കാറ്റിൽ പറത്തിയാണ് അവരുടെ എംപ്ലോയർ ജോലി ചെയ്യിക്കുന്നത്. ആഴ്ചയിലെ 38.5 അല്ലെങ്കിൽ 40 മണിക്കൂറിന് പകരം 65 മണിക്കൂർ വരെയും ജോലി ചെയ്യിക്കുന്ന കാര്യം ഞങ്ങളുമായും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലയിൽ ഏജന്റ് മുഖേന വന്നവർ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, അത് ഒറിജിനൽ തന്നെ, പരീക്ഷകളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഏജന്റുമാർ മുഖേന എംപ്ലോയറുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയറുടെ അടിമകളായിട്ടാണ് ഇവരൊക്കെ തന്നെ ജോലി ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഞങ്ങളുമായി ഷെയർ ചെയ്തത്. അതായത് കൊളോൺ ഉൾപ്പെടെയുള്ള മിക്ക നഗരങ്ങളിലും ചില പ്രൈവറ്റ് എംപ്ലോയേഴ്സാണ് ഇത്തരം അടിമകളാക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമങ്ങൾ ഒന്നും തന്നെ വന്നവർക്ക് അറിയാനും പാടില്ല. എന്നാൽ മറ്റുള്ളവരോട് ചോദിക്കാനും അവർക്ക് മടിയാണ്. കാരണം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാവരുടെയും തൊഴിൽ ഉടമയുടെ പക്കലായിരിക്കുന്നതുകൊണ്ട്, പല വെള്ളക്കടലാസിലും ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ചാടിപ്പോയി കഴിഞ്ഞാൽ നഷ്ടപരിഹാരമായി 1000 കണക്കിന് യൂറോ ഇവരിൽ നിന്നും വസൂലാക്കാനാണ് ഈ പ്രൈവറ്റ് എംപ്ലോയേഴ്സ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുതിയ നിയമം ഇവർക്കൊക്കെ ബാധകമാകുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയുക.
ജർമ്മനിയിലെ ജീവിതം ഓഗസ്റ്റിൽ മുൻ വർഷത്തേക്കാൾ വളരെ കൂടുതൽ ചെലവേറിയതാവുന്നു. ഓഗസ്റ്റിൽ ജർമ്മനിയിലെ വില കുത്തിനെ ഉയർന്നിരിക്കുകയാണ്. മെയ് മാസത്തിൽ എന്ന പോലെ പണപ്പെരുപ്പം 7.9% പുനരേകീകരിച്ച ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയായ 8%. ഇപ്പോൾ ഊർജ വില പണപ്പെരുപ്പം ഉയർത്തുന്നുണ്ട്. പണപ്പെരുപ്പത്തിന്റെ ഏറ്റവും വലിയ ചാലകങ്ങളിലൊന്നാണ് ഊർജം. ഊർജമില്ലാതെ നിരക്ക് 4.7% മാത്രമായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിനെ അപേക്ഷിച്ച് വൈദ്യുതിക്ക് 16.6% വില കൂടുതലായി. പലചരക്ക് സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചത് 2021 ഓഗസ്റ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 16.8%. സൂര്യകാന്തി എണ്ണയ്ക്ക് 12 മാസം മുമ്പുള്ളതിനേക്കാൾ 81.2% വില കൂടുതലാണ്. മാവല്ലെങ്കിൽ വെണ്ണയിലും ഇത് രേഖപ്പെടുത്തി. പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ചെലവേറിയതായി തുടരുകയാണ്. ഈ അടുത്ത കാലത്ത് വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ കഴിയാതെ വരുന്നു. കൂലി 2.9% വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വിലക്കയറ്റം മൂലം തൊഴിലാളികൾക്ക് കാര്യമായി ഒന്നും പോക്കറ്റിൽ തടയുന്നില്ല. യഥാർത്ഥ വേതനം 4.4% കുറഞ്ഞുവെന്നാണ് ഇതിന് സാരം. വരും മാസങ്ങളിലും ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ട്. ഡിസംബറിൽ പണപ്പെരുപ്പം 10% അധികം ഉയരുമെന്ന് ബുണ്ടസ്ബാങ്ക് പ്രസിഡന്റും പ്രവചിക്കുന്നുണ്ട്. ജർമ്മനിയിൽ MCYM ഓണം ആഘോഷിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യുവജന സംഘടനയായ MCYMന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളോടുകൂടി ബോണിൽ തിരുവോണം ആഘോഷിച്ചു. ബോണിലെ വികാരി ഫാദർ ജോസഫ് ചേലമ്പറമ്പത്ത് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. MCYM പ്രസിഡന്റ് ഡിക്സൺ പുത്തൻവീട് സ്വാഗതം ആശംസിച്ചു. ബോണിലെ UNCCD ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ചീഫും ഡിപ്ലോമാറ്റുമായ സോമരാജൻപിള്ള ഓണസന്ദേശം നൽകി. ഓണസദ്യയ്ക്ക് മുമ്പ് വിവിധ കലാപരിപാടികളും രുചികരമായ ഓണസദ്യയ്ക്ക് ശേഷം കലാമത്സരങ്ങളും വടംവലി മത്സരവും നടത്തി. 70-ലേറെ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കൂട്ടൽ അനുസരിച്ച് യൂറോപ്പിൽ കുറഞ്ഞത് 17 ദശലക്ഷം ആളുകളെങ്കിലും ദീർഘകാല കോവിഡ് ബാധിച്ചതായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം നൽകണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു. സ്ത്രീകൾക്ക് ദീർഘകാല കോവിഡ് അപകട സാധ്യതയുടെ ഇരട്ടിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കോപ്പൻഹേഗൻ ആസ്ഥാനമായുള്ള WHO യൂറോപ്പ് ഓഫീസ് കണക്ക് പ്രകാരം 53 യൂറോപ്യൻ അംഗരാജ്യങ്ങളിലെ കേസുകൾ വാഷിംഗ്ടൺ സർവകലാശാലയാണ് വിലയിരുത്തിയത്. സ്ത്രീകളിൽ ലോങ് കോവിഡ് വരാനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ ഇരട്ടിയാണെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള 145 ദശലക്ഷം ആളുകൾ നീണ്ട കോവിഡ് ലക്ഷണങ്ങളാൽ ബാധിതരായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബംഗളൂരുവിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിയ ഡോക്ടർ രോഗിയുടെ ശസ്ത്രക്രിയ വൈകാതിരിക്കാൻ ഓടിയത് 3 കിലോമീറ്റർ. മണിപ്പാൽ ആശുപത്രിയിലെ ഡോക്ടർ ഗോവിന്ദ് നന്ദകുമാറാണ് വഴിയിൽ കാർ ഉപേക്ഷിച്ച് ഓടിയത്. ആശുപത്രിയിൽ കൃത്യസമയത്തെത്തി പിത്താശയ ശസ്ത്രക്രിയ വിജയകരമാക്കാനും ഡോക്ടർക്ക് കഴിഞ്ഞു. ആശുപത്രിയിലെത്താൻ 3 കിലോമീറ്റർ ബാക്കിയുള്ളപ്പോഴാണ് കാർ ഗതാഗതക്കുരുക്കിൽ പെട്ടത്. സാധാരണ നിലയിൽ അവിടെ നിന്ന് ആശുപത്രിയിലെത്താൻ 10 മിനിറ്റാണ് വേണ്ടി വരേണ്ടത്. എന്നാൽ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഗതാഗതക്കുരുക്ക് കാരണം 45 മിനിറ്റ് വേണമെന്ന് കണ്ടു. തുടർന്ന് ഡ്രൈവറെ കാർ ഏൽപ്പിച്ച് ഡോക്ടർ ഇറങ്ങി ഓടുകയായിരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമസ്കാരം.